പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിൻ്റെ അവസാന അധ്യായം 8-ാമത്തെ അധ്യായമായ ജീവൻ പിന്നിട്ട പാതകൾ എന്നതിൻ്റെ റിവിഷനാണ് ഇപ്പോൾ നൽകുന്നത്. ഇത് ഋഷിതോടക്കൽ GHSS കൊണ്ടോട്ടി. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഭൂമിയുടെ ഉത്ഭവശേഷം ആദിമ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് എങ്ങനെയാവാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതര ഗോളങ്ങളിലെ ഉൽക്കാവശിഷ്ടങ്ങളിൽ കണ്ട ജൈവവസ്തുക്കളിൽ നിന്നാവാം ആദിമകോശം ഉണ്ടായതെന്ന് പാൻസ്പെർമിയവാദം പറയുന്നു. ഭൂമിയുടെ ഉത്ഭവശേഷം നടന്ന നിരവധി രാസപ്രക്രിയകളിലൂടെ കണികൾക്ക് രാസപരിണാമം സംഭവിച്ച് ആദിമ സമുദ്രത്തിൽ വെച്ച് ആദിമകോശം രൂപപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ടായി എന്നാണ് ഒപാരിനും ഹാൽഡേനും വാദിച്ചത്. ഇതിനെ ജീവന്റെ രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നു. ഇതനുസരിച്ച്, അതായത് രാസപരിണാമ സിദ്ധാന്തം അനുസരിച്ച്, സ്വതന്ത്ര ഓക്സിജന്റെ അഭാവത്തിൽ രൂപപ്പെട്ട അജൈവവാതകങ്ങൾ ആദിമാന്തരീക്ഷത്തിൽ നിന്ന് മഴ പെയ്ത് സമുദ്രജലത്തിൽ, അതായത് ആദ്യത്തെ സമുദ്രജലത്തിലേക്ക് എത്തുകയും തുടർന്ന് അവിടെ വെച്ച് ലഘുഘടനയുള്ള ജൈവതന്മാത്രകൾ, സങ്കീർണ തന്മാത്രകൾ, അതിൽ പിന്നെ അതിസങ്കീർണ തന്മാത്രകൾ എന്ന രീതിയിലേക്ക് ഒരു പരിണാമം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം കൊഴുപ്പാവരണവും ന്യൂക്ലിക് ആസിഡും ചേർന്ന് വിഭജനശേഷിയുള്ള ആദിമകോശം രൂപപ്പെടുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു. സ്വതന്ത്ര ഓക്സിജന്റെ അഭാവവും ചില ഊർജ്ജ രൂപങ്ങളും തന്മാത്രകളുടെ രാസപരിണാമത്തിലേക്ക് സഹായകമായി എന്ന് പറയാം. പിൽക്കാലത്ത് സ്റ്റാൻലി മില്ലറും ഹാരോൾഡ് യൂറയും ഈ ആശയം തെളിയിക്കാനായി ഒരു പരീക്ഷണ സംവിധാനം ഒരുക്കുകയും അജൈവവാതകങ്ങളിൽ നിന്ന് അമിനോ ആസിഡുകൾ എന്ന ജൈവകണികൾ ലഭിച്ചു എന്നതും ശ്രദ്ധേയമാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ ചിത്രീകരണം 8:2 നോക്കി വിശദമായി മനസ്സിലാക്കുക. ഏതാണ്ട് 3800 ദശലക്ഷം വർഷം മുമ്പാണ് ആദിമകോശം രൂപപ്പെട്ടിട്ടുണ്ടാകുന്നത് എന്ന് കരുതുന്നത്. തുടർന്ന് പ്രോകാരിയോട്ടുകളും അവയിൽ നിന്ന് യൂകാരിയോട്ടുകളും പരിണമിച്ചു. ഒന്ന്, യൂകാരിയോട്ട് കോളനികളിൽ നിന്ന് ബഹുകോശികളിലേക്കുള്ള പരിണാമം സംഭവിച്ചിരിക്കാം എന്ന് പറയുന്നു. ലാമാർക്കും ചാൾസ് ഡാർവിനും പോലെയുള്ളവർ ജീവപരിണാമം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവികൾ ആർജിച്ചെടുക്കുന്ന ചില സ്വഭാവങ്ങൾ, അതായത് സ്വയാർജ്യ സ്വഭാവങ്ങൾ, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന ലാമാർക്കിന്റെ വാദം അഥവാ ലാമാർക്കിസം പക്ഷേ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം സ്വയാർജിത സ്വഭാവങ്ങൾ ജീനുകളിൽ മാറ്റം വരുത്താത്തിടത്തോളം അത് പാരമ്പര്യമായി തലമുറകളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ്. ഗാലപ്പഗോസ് ദ്വീപുകളിലും മറ്റു നടത്തിയ പഠനങ്ങൾക്കും ദീർഘകാലത്തെ നിരീക്ഷണങ്ങൾക്കും ശേഷം പ്രകൃതിക്ക് പരിണാമത്തിലുള്ള പ്രാധാന്യമാണ് ചാൾസ് ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിന് ആധാരമായത്. ജീവികളിൽ അമിതോൽപാദനം നടക്കുമ്പോൾ അവ വിഭവങ്ങൾക്കും മറ്റുമായ ഒരു സമരം, അതിനെ നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം എന്ന് വിളിക്കാം, നടത്തുന്നു. അപ്പോൾ പ്രകൃതിക്ക് ഏറ്റവും ഗുണകരമായ വ്യതിയാനങ്ങളുള്ളവ മാത്രം നിലനിർത്തപ്പെടുകയും അല്ലാത്തവ ക്രമേണ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ അനുകൂല വ്യതിയാനങ്ങൾ തുടർച്ചയായി തലമുറ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് ആ സഞ്ചയം, ആ ഒരു വ്യതിയാനങ്ങളുടെ സഞ്ചയം പുതിയ ഒരു സ്പീഷീസിലേക്ക്, ജീവജാതിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഡാർവിൻ പറയുന്നത്. പ്രകൃതി നിർദ്ധാരണ വഴി ഉണ്ടാകുന്ന ജീവർഗത്തിൻ്റെ ഉൽപ്പത്തി എന്ന തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിലൂടെയാണ് ഡാർവിൻ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഗാലപ്പഗോസ് ദ്വീപുകളിലെ വിവിധ കുരുവികളുടെ കൊക്കുകൾക്ക് അവയുടെ ആഹാര രീതിയുമായിട്ടുള്ള ഒരു സാമ്യവും റോബർട്ട് മാൽത്തൂസിന്റെ ജനസംഖ്യാ സിദ്ധാന്തവും തുടങ്ങിയ മറ്റ് കുറേ ഘടകങ്ങൾ ഡാർവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ജീവികളിൽ പക്ഷേ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ ഡാർവിന് കഴിഞ്ഞിരുന്നില്ല. പിൽക്കാലത്ത് ഹ്യൂഗോ ഡിവ്രീസിന്റെ ഉൽപരിവർത്തന സിദ്ധാന്തം, നമ്മൾ നേരത്തെ 6-ാമത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്, ഉൽപരിവർത്തന സിദ്ധാന്തം ഡാർവിനിസത്തിന് വ്യക്തത നൽകാൻ സഹായിച്ചു. ഡിവ്രീസിന്റെയും ശേഷമുള്ളവരുടെയും കണ്ടെത്തലുകൾ കൂടി ചേർത്ത് ഡാർവിനിസം പരിഷ്കരിച്ചതാണ് നിയോ ഡാർവിനിസം. പരിണാമത്തിനുള്ള തെളിവുകൾ ആയി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഫോസിൽ പഠനം അഥവാ പാലിയന്റോളജി നൽകുന്ന ചില തെളിവുകൾ, അനുരൂപ അവയവങ്ങളുടെ താരതമ്യ പഠനം, ജൈവരസതന്ത്രവും ജീവധർമ്മശാസ്ത്രവും നൽകുന്ന തെളിവുകളും തന്മാത്ര ജീവശാസ്ത്രം നൽകുന്ന തെളിവുകളുമാണ്. ലഘുഘടനയുള്ള ജീവികളിൽ നിന്നും സങ്കീർണഘടനയിലേക്കുള്ള മാറ്റവും ഒരു പ്രത്യേക വിഭാഗം ജീവികളിൽ നിന്ന് മറ്റൊരു വിഭാഗം ഉണ്ടാകാനുള്ള സാധ്യതയുമാണ് പാലിയന്റോളജി എന്ന ഫോസിൽ പഠനം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ജീവികൾക്ക് ഒരു പൊതുപൂർവികനുണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് മറ്റ് ശാസ്ത്രശാഖകൾ തരുന്നത്. വ്യത്യസ്ത ജീവികളിലുള്ള ഒരേ തരം തന്മാത്രകളുടെ താരതമ്യ പഠനത്തിലൂടെ തന്മാത്ര ജീവശാസ്ത്രം ജീവികളുടെ പരിണാമ ചിത്രം ഒന്നുകൂടി വ്യക്തമാക്കുന്നു. പുസ്തകത്തിലെ ചിത്രീകരണം നോക്കുക. ഇതനുസരിച്ച് മനുഷ്യനോട് ഏറ്റവും അടുത്ത ജീവി ചിമ്പാൻസിയാണ്. അങ്ങനെ ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം മനസ്സിലാക്കാൻ തന്മാത്ര ജീവശാസ്ത്ര പഠനം സഹായിച്ചിട്ടുണ്ട്. കുരങ്ങുകൾ സർക്കോപിത്തക്കോയുടെ വിഭാഗത്തിൽപ്പെടുമ്പോൾ മനുഷ്യനും ചിമ്പാൻസിയും ഒറാങ്ങൂട്ടാൻ ഗിബ്ബൺ മുതലായവ ഗോറില്ല ഒക്കെ ഹോമിനോയിഡിയെ വിഭാഗത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പൂർവികർ ആന്ത്രോപോയിഡിയ എന്ന വിഭാഗത്തിലെ പൊതുപൂർവികൾ നിന്ന് പരിണമിച്ചു മാറിയതാവാം എന്ന് കരുതപ്പെടുന്നു. അതായത് നീണ്ട വാലും ചെറിയ മസ്തിഷ്കവുമുള്ള സർക്കോപിത്തക്കോയിഡിയിൽപ്പെട്ട കുരങ്ങുകളിൽ നിന്നും മനുഷ്യൻ നേരിട്ട് പരിണമിച്ചിട്ടില്ല എന്ന് പറയാം.
ഹോമിനിയോയിഡുകളിൽ ആദ്യം ഗിബ്ബൺ, പിന്നീട് ഒറാങ്ങൂട്ടാൻ, ഗോറില്ല, ചിമ്പാൻസി, ശേഷം മനുഷ്യൻ എന്നിങ്ങനെ രൂപപ്പെട്ടു വന്നിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ലഭ്യമായ ഫോസിലുകൾ പരിശോധിച്ചതിൽ നിന്നും ആഫ്രിക്കയിൽ ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന ആർഡിപിത്തിക്കസ് റാമിഡസാണ് മനുഷ്യകുലത്തിലെ പുരാതന അംഗമെന്ന് കരുതപ്പെടുന്നു. ശേഷം ആസ്ട്രലോപിത്തിക്കസ് വിഭാഗങ്ങളും ഭൂമിയിൽ നിലനിന്നിരുന്നു. ഹോമോജനസിൽപ്പെട്ട ഹോമോ ഹാബിലിസ് കല്ലും അസ്ഥിയും ആയുധമായി ഉപയോഗിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഹോമോ ഇറക്ടസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിവർന്ന ശരീരമുള്ളവരായിരുന്നു. അതുപോലെ ഇവയ്ക്ക് കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും ഉണ്ടായിരുന്നു. ഇവയുടെ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്ന് മാത്രമല്ല ഏഷ്യയിൽ നിന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം മനുഷ്യൻ്റെ സമകാലികൾ കൂടിയായിരുന്ന, ആധുനിക മനുഷ്യൻ്റെ സമകാലികർ കൂടിയായിരുന്ന ഹോമോ നിയാൻഡർതാലസിൻസ്, തുടർന്ന് ഇന്നത്തെ ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ ഭൂമിയിൽ വന്നു എന്ന് കരുതപ്പെടുന്നു. മനുഷ്യൻ്റെ പല ഇടപെടലുകളും ജീവികളുടെ പരിണാമത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. കൂട്ട വംശനാശവും പാരിസ്ഥിതിക മാറ്റവും ഒക്കെ ഇത്തരം പരിണാമങ്ങൾക്ക് ഉദാഹരണമാണ് എന്നുകൂടി മനസ്സിലാക്കുക.